കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് എം എൽ എയും ഉമ്മൻ ചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മൻ ഇടം നേടിയതിൽ പരിഹാസവുമായി സി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ചാണ്ടി ഉമ്മന്റെ അഭിഭാഷക പാനൽ നിയമനം ബി ജെ പോകാനുള്ള വഴിയാണോ എന്ന് അറിയില്ലെന്നാണ് ബാലൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞത് പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നേതാവ് നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ പ്രമുഖനായിട്ടുള്ള ഒരു എം എൽ എ വന്നതിന്റെ ഔചിത്യം അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് അത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല ബി ജെ പിയിലേക്ക് പോകുന്നതിന് പല വഴികളുമുണ്ട് ആ ഒരു വഴി ഈ ഒരു വഴി കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ തന്നെ ഒരു എം പി എ സംബന്ധിച്ച് പറയുന്നത് തുടങ്ങിയല്ലോ വിക്ഷം പത്രാധിപർ ഇതിന്റെ ഇടയിലാണല്ലോ ബി ജെ പിയിലേക്ക് പോയതെന്നാണ് എ കെ ബാലൻ ചോദിച്ചത് ആർ എസ് എസുമായും ബി ഒരു ബന്ധവും സി പി എമ്മിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുമായി ബന്ധമുള്ളത് ആർക്കാണെന്ന് ചരിത്രം പരിശോധിക്കാമെന്ന് ഭാലൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിൽ ചാണ്ടിയുമ്മന്റെ പേരും ഇടം നേടിയത് ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷക പാനൽ കഴിഞ്ഞ ദിവസമാണ് ഇറക്കിയത്. അറുപത്തിമൂന്നാം അംഗ പാനലിൽ പത്തൊൻപതാമത്തെ ആളായാണ് ചാണ്ടി ഉമ്മൻ എൽ എയുടെ പേരുള്ളത് എൻ ഡി എ ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പേര് എങ്ങനെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു കേരള റീജിയനിലെ അഭിഭാഷകർക്കിടയിലാണ് ചാണ്ടി ഉമ്മൻ പേരുള്ളത് കേരളത്തിൽ എൻ എച്ച് എ ഐയുടെ കേസുകളിൽ ഹാജരാകേണ്ടത് ഈ പാനലിലുള്ള അഭിഭാഷകരാണ് എന്നാൽ മുൻപ് താൻ പാനലിൽ ഉണ്ടായിരുന്നുവെന്നും പുതുക്കി ഇറക്കിയപ്പോൾ തെറ്റിയതാകാമെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് അഭിഭാഷക പാനലിലേക്ക് രണ്ടു വർഷം മുൻപാണ് അപേക്ഷിച്ചതെന്നും ഇത് രാഷ്ട്രീയ നിയമനമല്ലെന്നുമാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കു വേണ്ടി താൻ ഇതുവരെ ഹാജരായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം രമേശ് ചെന്നിത്തലയുടെ പി എ ഹബീബ് ഖാന്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കേരളത്തിലെ എം പി ആയ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് ബി ജെ പിയിൽ ചേരുന്നതിനായി കോൺഗ്രസ് നേതാവ് ചർച്ച നടത്തുന്നുണ്ട് എന്നും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കുന്നതിൽ ബി ജെ പിക്ക് അതൃപ്തി ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ഇങ്ങനെയാണ് കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എം സംഘപരിവാറുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്ന് വിമർശനങ്ങൾ നേരിടുന്നതിനിടെ മറുവശത്ത് ചില സംഭവ വികാസങ്ങൾ രൂപപ്പെടുന്നു ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടിയെ സമീപിച്ചതായി ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു എം പി ആയ കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കുന്നതിൽ ബി ജെ പിയിൽ പലർക്കും അതൃപ്തിയുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായ പോരാട്ടത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഉത്തേജനം കണക്കിലെടുത്ത് പാർട്ടി അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഉടൻ നിരസിച്ചേക്കില്ല എന്നാണ് ബി വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഏത് നേതാവാണ് ബി ജെ ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ച് റിപ്പോർട്ടിൽ ഒരിടത്തു പോലും പറഞ്ഞിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെയും എ ആന്റണിയുടെയും മക്കൾ ബി ജെ ചേർന്നത് അനിൽ ആന്റണിയാണ് ആദ്യം ബി പാളയത്തിൽ എത്തിയത്. അധികം വൈകാതെ പത്മജ വേണുഗോപാലും ബി ജെ ചേർന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആയിരുന്നു എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്